കോട്ടയം ചെന്നാപ്പാറയിൽ കാട്ടുപന്നികളെ ജനവാസ മേഖലയിൽ തുറന്നുവിട്ടതായി പരാതി. വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് കാട്ടുപന്നികളെ തുറന്നുവിട്ടത്. പന്നികളെ വനംവകുപ്പ് വാഹനത്തിൽ കൊണ്ടുവന്ന് ഇറക്കി വിടുന്ന ദൃശ്യങ്ങൾ നാട്ടുകാർ പകർത്തി. ഇത് പറഞ്ഞ ഈ വണ്ടിയിൽ നാട്ടുപന്നികളെ ഇറക്കുവാണ്. നാട്ടുകാരെല്ലാം കാണണം. വണ്ടി കെ എൽ 34 E 30 08 എന്ന നമ്പറിൽ ഇതെന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ പന്നികളെ കൊണ്ടിറക്കി വിടുകയാണ് ചെന്നാപ്പാറയിൽ. വണ്ടി ഓ വിലങ്ങണ്ട കാര്യമൊന്നും അറിയാം. ഇതിപ്പോ നാട്ടുകാർ കാണട്ടെ, പഞ്ചായത്ത് വണ്ടി ഇവിടെ വന്ന് ഫോറസ്റ്റുകാര് പമ്പ ജ്യോതി നാട്ടുപന്നികളെ ഇറക്കുവാണ്. ഇത് ഫോറസ്റ്റുകാര് വിവരങ്ങളുമായി കോട്ടയത്ത് ചേരുകയാണ് ഷിനോജ. വനംവകുപ്പിന്റെ പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ? എന്തിനാണ് ഇങ്ങനെ കാട്ടുപന്നികളെ ജനവാസ മേഖലയിൽ തുറന്നുവിട്ടത് എന്നത് സംബന്ധിച്ച് എന്താണ് ഈ സംഭവം? അത് കഴിഞ്ഞ 2-3 വർഷങ്ങളായി ഈ ശബരിമല സീസണിന് മുന്നോടിയായി സന്നിധാനത്തും അതിന് സമീപത്തുമുള്ള അലങ്ങിതിരങ്ങി നടക്കുന്ന കാട്ടുപന്നികളെയൊക്കെ പിടിച്ച് കാട്ടിലേക്ക് കൊണ്ടെത്തിക്കുന്നത് വനംവകുപ്പിൻ്റെ ഒരു പദ്ധതിയായിരുന്നു. ഇതിലാണ് ഇപ്പോൾ ഈ അലങ്ങിതിരങ്ങി നടക്കുന്ന കാട്ടുപന്നികളെ പിടിച്ച് ജനവാസ മേഖലയിൽ തുറന്നുവിട്ടു എന്നാണ് പ്രധാനമായും ആരോപണം ഉയരുന്നത്. അതിന് കോട്ടയം ചെന്നാപ്പാറയിലാണ് ഇപ്പോൾ ഈ വനംവകുപ്പിൻ്റെ വണ്ടിയിൽ തന്നെ ഈ കാട്ടുപന്നികളെ പിടിച്ച് തുറന്നുവിട്ടിരിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ നാട്ടുകാർ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലാണ്. ഇതിൻ്റെ വിശദീകരണമായി ഒന്നും വനംവകുപ്പ് ഇതുവരെ വന്നിട്ടില്ല. ഇത് പമ്പ റേഞ്ച് ഓഫീസിന് കീഴിൽ വരുന്ന സ്ഥലത്തു നിന്നാണ് ഈ കാട്ടുപന്നികളെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. എരുമേലി ഭാഗത്താണ് ഇവർ തുറന്നുവിട്ടിരിക്കുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായും 2 റേഞ്ച് വനമേഖലകളിൽ ഉൾപ്പെടുന്ന 2 പ്രദേശങ്ങളാണ്. അതിനാൽ തന്നെ ഒരു വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്നുള്ള കൃത്യമായ വിശദീകരണം വന്നാൽ മാത്രമേ ഈ വിഷയത്തിൽ എന്താണെന്ന് സംഭവിച്ചതെന്ന് പുറത്ത് മനസ്സിലാക്കുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ നാട്ടുകാരെല്ലാം തന്നെ വലിയ രീതിയിൽ പ്രതിഷേധത്തിനാണ് ഒരുങ്ങിയിരിക്കുന്നത്. കാട്ടുപന്നികളെ വനംവകുപ്പിൻ്റെ വാഹനത്തിൽ തന്നെ തുറന്നുവിട്ടു എന്നാണ് നാട്ടുകാർ ഉൾപ്പെടെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. ഷിനോ ജസ്റ്റിയാണ് വിവരങ്ങൾ നൽകിയത്. ചെന്നാപ്പാറയിലാണ് കാട്ടുപന്നികളെ വനംവകുപ്പ് ജനവാസ മേഖലയിൽ തുറന്നുവിട്ടു എന്ന ആരോപണമുണ്ടാകുന്നതിൻ്റെ ദൃശ്യങ്ങൾ നാട്ടുകാർ തന്നെ പകർത്തി കൈമാറുകയായിരുന്നു. ഷിനോജാണ് വിവരങ്ങൾ നൽകിയത്.